നമസ്കാരം, ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. CPIM വിട്ടുപോയവരെയും അകന്നു നിൽക്കുന്നവരെയും തിരിച്ചു കൊണ്ടുവരാൻ പ്രാദേശിക നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. പാർട്ടിയുമായി അകൽച്ചയിൽ നിൽക്കുന്നവരെ നേരിൽ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രാദേശിക ഘടകങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ മുതലെടുത്ത് BJP കടന്നുകയറാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് CPIM തീരുമാനം. അനുകൂല സാഹചര്യമുണ്ടായിട്ടും അരുവിക്കരയിൽ പരാജയപ്പെടുകയും LDFന് ലഭിക്കേണ്ട വോട്ടുകൾ BJP പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ചില തിരുത്തലുകൾ നടത്താൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും വിട്ടുപോയവരെയും തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാൻ CPIM പ്രാദേശിക നേതൃത്വങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകി. വിഭാഗീയത മൂലമോ പ്രാദേശിക പ്രശ്നങ്ങൾ മൂലമോ പിണങ്ങിപ്പോയവരെ തിരികെ കൊണ്ടുവരണം. ഉൾപാർട്ടി പ്രശ്നങ്ങൾ മൂർച്ഛിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു കാരണവശാലും ഒരുക്കരുത്. വിഭാഗീയതയുടെ പേരിൽ വിട്ടുപോയവരെ കണ്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കണം. പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ഇപ്പോൾ അകന്നു നിൽക്കുകയും ചെയ്യുന്നവരെ നേരിൽ കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന നേതൃത്വം പ്രാദേശിക നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. പാർട്ടി വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും അത് കാര്യമായി പ്രാവർത്തികമായിരുന്നില്ല. പ്രാദേശിക തലത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഉപയോഗപ്പെടുത്തി BJP കടന്നുകയറാൻ ശ്രമിക്കുന്നുവെന്ന വിലയിരുത്തലും CPIM നടത്തിയിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രാദേശിക തലത്തിന് പുറമെ സംസ്ഥാന തലത്തിലും ഇത് പ്രാവർത്തികമാക്കാൻ CPIM ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ഗൗരിയമ്മയെ തിരികെ കൊണ്ടുവരാൻ CPIM തീരുമാനിച്ചത്. റിപ്പോർട്ടർ തിരുവനന്തപുരം. SNDP-ക്കും RSS-നും ഒരിക്കലും ഒന്നിക്കാനാവാത്ത നിലപാടാണെന്നും രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഘടനകളാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ഇവർ തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ CPIM-ന് ആശങ്കയില്ലെന്നും കോടിയേരി പറഞ്ഞു. BJP-യോട് SNDP-യെ അടുപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടത്തിക്കോട്ടെ, അതിന് CPIM-നെതിരെ ആരോപണം ഉന്നയിക്കേണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ BJP-യുമായി ബന്ധപ്പെടണം എന്ന് SNDP-യുടെ നേതൃത്വം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ടുകൊള്ളട്ടെ. അതിന് CPIM-നെതിരായിട്ടുള്ള ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് അവർ പിന്തിരിയണം. SNDP-ക്ക് ഒരിക്കലും RSS ആവാൻ കഴിയില്ല. RSS-ന് ഒരിക്കലും SNDP ആകാനും കഴിയില്ല. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ AK ബാലൻ, ശ്രീ NM പിയേഴ്സൺ, ശ്രീ KM ഷാജഹാൻ, ശ്രീ A സജീവൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ A സജീവൻ, CPIM പ്രാദേശിക നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു പാർട്ടി വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ. ഇതോടൊപ്പം തന്നെ SNDP പോലുള്ള സംഘടനകൾ അത് പാർട്ടിയിൽ നിന്ന് അകലുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരിക, അതിനുവേണ്ടി ഒരു ചോദ്യാവലി തയ്യാറാക്കുക, അത് മാത്രം മതിയോ? തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്വയം വിമർശനത്തിന് CPIM തയ്യാറാകേണ്ട കാലമാണിത്. കാരണം നേരത്തെ നമ്മൾ കേട്ടപോലെ കോടിയേരി പറഞ്ഞത് SNDP യോഗം മാറി BJP-യുമായിട്ട് സഖ്യം ചേർന്നാലോ അവരുമായിട്ട് ചർച്ച നടത്തിയാലോ ഒന്നും അത് CPIM-നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് ശരിയല്ല. ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം SNDP യോഗവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള അതിൻ്റെ പ്രവർത്തകരായിട്ട് മാറിയിട്ടുള്ള ആളുകളിൽ നല്ലൊരു ശതമാനവും CPIM പ്രവർത്തകരാണ്. അത് വളരെ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് മൈക്രോ ഫിനാൻസ് പോലുള്ള പദ്ധതികളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ഇത് കൃത്യമായിട്ട് CPIM-നകത്തുള്ള കോൺഗ്രസിലുള്ള ആളുകളുമുണ്ട്. CPIM-നും കോൺഗ്രസിനൊക്കെ അകത്തുള്ള ആളുകളെ സംഘടനയ്ക്കകത്തേക്ക് കൊണ്ടുവന്നത് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു പദ്ധതി കാണിച്ചുകൊണ്ടാണ്, അത് അതിലേക്ക് ആകർഷിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത് അവരുടെ കൈപ്പിടിയിലാണ്. മലബാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലും ശക്തമായിട്ടും SNDP യോഗത്തിൻ്റെ കൈപ്പിടിയിൽ ഈ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരെ അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ അത് ഇങ്ങനെ ഇത് കണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിനും അതിന് മുമ്പത്തെ പാർട്ടി കോൺഗ്രസിലൊക്കെ തീരുമാനിച്ചു, കഴിഞ്ഞ പാർട്ടി പ്ലീനത്തിൽ തീരുമാനിച്ചതുമാണ് ഈ തെറ്റുതിരുത്തലിനെ കുറിച്ചുള്ള പരിപാടികൾ. ആ തെറ്റുതിരുത്തൽ പരിപാടി കൃത്യമായിട്ടും നടപ്പാക്കിയിരുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സത്യം. അത് ആത്മാർത്ഥമായിട്ട് നടപ്പാക്കുക, ഇതുവരെ നടപ്പാക്കാത്തതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അത് തീർച്ചയായിട്ടും കുറ്റപ്പെടുത്താവുന്ന കാര്യമാണെങ്കിലും ഇപ്പോൾ ആത്മാർത്ഥമായിട്ടും CPIM ഇത് തെറ്റുതിരുത്തലിന് തയ്യാറാവുകയാണെങ്കിൽ, സ്വയം വിമർശനത്തിന് തയ്യാറാവുകയാണെങ്കിൽ, പിണങ്ങിപ്പോയവരെയും പിണക്കി വിട്ടവരെയും ഒക്കെ തിരിച്ചെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. മാത്രമല്ല വേറൊരു കാര്യം വെച്ചാൽ വളരെ തന്ത്രപരമായിട്ട് നീങ്ങിയാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ മറ്റു നേതൃത്വത്തിലുള്ള ഈ ഒരു ശ്രമമുണ്ടല്ലോ,
ബി ജെ പിക്ക് അകത്തേക്ക് എസ് എൻ ഡി പി യോഗത്തെ കൊണ്ടുപോകുന്നത്. അത് അതിനെ എതിർക്കുന്ന എത്രയോ പേരുണ്ട്. കാരണം ബി ജെ പി വിരുദ്ധമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടും സി പി എമ്മിന് അനുകൂലമായിട്ടും സി പി ഐക്ക് അനുകൂലമായിട്ടൊക്കെ ചിന്തിക്കുന്ന എത്രയോ പേര് ആ യോഗത്തിലുണ്ട്. അത് അപ്പോൾ ഈ എസ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ ശ്രമത്തെ തകർക്കാൻ കൂടി ഈ ഒരു ഇപ്പോഴത്തെ ശ്രമം ആത്മാർത്ഥമായിട്ട് നടത്തുകയാണെങ്കിൽ ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ എ സജീവൻ, ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രാദേശിക ഘടകങ്ങളോട് സി പി ഐ എം നിർദ്ദേശിക്കുകയാണ് ആ പ്രദേശത്തെ അണികൾ എന്തുകൊണ്ട് വിട്ടുപോയി, ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ പട്ടികജാതി വർഗ വിഭാഗങ്ങൾ എത്രത്തോളം പാർട്ടിയുമായി അവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ ജാതി മത പരിഗണനയോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ടോ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുലർത്തുന്ന പാർട്ടി പ്രവർത്തകരുണ്ടോ, ഇതൊക്കെ സംബന്ധിച്ച് ഒരു വിശദമായ സർവേ ഒരു ഭാഗത്ത് നടത്തുന്നു. ഇത് നേരത്തെയും നടത്തിയിരുന്നു. അപ്പോൾ ഇത്തരം സർവേകൾ കൊണ്ട് ആ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇത് പോയത് എന്ന പരിശോധനയാണ് കൂടുതലായി നടക്കുന്നത്. പ്രാദേശികമായ പ്രശ്നങ്ങളാണോ അണികളെ പാർട്ടിയിൽ നിന്ന് അകലാൻ പ്രേരിപ്പിക്കുന്നത്? ഇപ്പോൾ മെമ്പർഷിപ്പിൽ വലിയ ഇടിവുണ്ടായല്ലോ. അതോ അതിൻ്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങളിൽ മുകളിൽ നിന്ന് തന്നെ തിരുത്തൽ ആവശ്യമാണോ? അതാണ് ഒരു ഭാഗം. മറുഭാഗത്ത് പലപ്പോഴും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ചില വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾ പാർട്ടിയിൽ തൃപ്തരല്ലാതെ അകലുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ സംഘർഷം കൊണ്ടാണ് തങ്ങൾ അകലുന്നത് എന്നാണ് പറയുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഇതെങ്ങനെയാണ് പാർട്ടിക്ക് പരിഹരിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഇതിൽ രണ്ട് പ്രശ്നവുമുണ്ട്. ഒന്ന്, പാർട്ടി നേതൃത്വത്തിന് പറ്റിയുള്ള കുറേ പാളിച്ചകളുണ്ട്. പാർട്ടി എന്ന് പറയുന്നത് പഴയ രൂപത്തിലുള്ള ഒരു ഇരുമ്പ് കവചത്തിനകത്താണ് ഉള്ളതെന്നും അതിനകത്തുള്ള രഹസ്യങ്ങളൊന്നും പുറത്തു പോകില്ല എന്നും പാർട്ടി പറയുന്നതിനനുസരിച്ച് പ്രവർത്തകർ നടക്കും, അവർ അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക എന്നുള്ളൊരു ധാരണ പാർട്ടി നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വന്നുള്ള പല പാളിച്ചകളുമുണ്ട്. പാർട്ടി നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ പലപ്പോഴും തടയുന്നൊരു പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള പോലെ നിലമ്പൂരിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് പ്രാദേശികമായ താല്പര്യങ്ങൾ, പ്രാദേശികമായ പാർട്ടി നേതാക്കന്മാരുടെ പ്രാദേശിക തലത്തിലുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് മറ്റൊന്നുള്ളത്, നേരത്തെ തന്നെ എന്തുകൊണ്ട് അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ വേര് പിടിച്ചത്? അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോഴതല്ല, അതിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു. അത് ഇവരിപ്പോഴും സി പി എമ്മിനെ പോലുള്ള പാർട്ടികൾ കണ്ടുപഠിക്കേണ്ട. ഇപ്പോൾ നമുക്കറിയാം യൂത്ത് ലീഗും ഒക്കെ ബൈത്തുൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ആൾക്കും പേര് കേട്ടാൽ മനസ്സിലാവില്ല. പക്ഷേ ഒരു ജാതിയും മതവും പരിഗണിക്കാതെ പാവപ്പെട്ടവനെ കണ്ടെത്തിയിട്ട് അവന് വീട് കൊടുക്കുക, പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ മറ്റ് പാർട്ടികൾ, മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ, യൂത്ത് ലീഗിനെ പോലുള്ള ശ്രീ എ കെ ബാലൻ, ഒന്ന് പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ പാർട്ടിയും നേരത്തെ അതിൻ്റെ പ്രവർത്തകരായിരിക്കുകയും പിന്നീട് അകന്നു പോവുകയും ചെയ്തവർ, അവരെന്തുകൊണ്ടാണ് അങ്ങനെ അകന്നു പോയത് എന്ന് തുടർച്ചയായി ഇത്തരം പരിശോധനകൾ മാത്രം നടത്തിയിട്ട് പ്രയോജനമുണ്ടോ? മറ്റൊന്ന്, അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ഇപ്പോൾ ശ്രീ എ സജീവൻ ചെയ്തതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ മുമ്പ് സി പി ഐ എം ചെയ്ത കാര്യങ്ങൾ കണ്ടുപഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ പഠിക്കാതെ സർവേകൾ കൊണ്ടോ റിപ്പോർട്ടിങ്ങുകൾ കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുമോ ഇന്ന് സി പി ഐ എമ്മും അതിൻ്റെ അണികളും തമ്മിലുള്ള അകൽച്ച? എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തത ഇല്ല. ആദ്യം അതൊന്ന് പറയാൻ പറ്റുമോ? ശ്രീ എ കെ ബാലൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ എസ് എൻ ഡി പി യോഗം അത് ബി ജെ പി നേതൃത്വവുമായി ചർച്ച നടത്തിയതിനെ കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു, ഒരു ഭാഗത്ത് ആ രീതിയിൽ ചർച്ച നടത്തുകയോ അതിലേക്ക് പോവുകയോ ചെയ്യുന്നതിന് സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന്. അപ്പോൾ സി പി ഐ എമ്മിനകത്തെ തർക്കങ്ങൾ അത് രൂക്ഷമാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതുപോലെ തന്നെ അതിൻ്റെ നയപരിപാടികളിൽ ചില ഭിന്നാഭിപ്രായമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് പാർട്ടി മെമ്പർഷിപ്പിൽ ഇടിവുണ്ടാകുന്നുണ്ടല്ലോ. അവരെ തിരിച്ച് ഓരോ പ്രദേശത്തെയും പാർട്ടി പ്രവർത്തകർ അവിടുത്തെ ആ പ്രദേശത്തെ ജനങ്ങളുമായുള്ള ബന്ധം എന്താണ് എന്ന് സംബന്ധിച്ച് പാർട്ടി ഏരിയ തലത്തിലും ആ ലോക്കൽ കമ്മിറ്റി തലത്തിലും ചർച്ച നടത്തുന്നുണ്ടല്ലോ. അത്തരം ചർച്ചകൾ മതിയോ എന്നാണ് ചോദിച്ചത്. ഇതിൽ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് ശേഷം ഞങ്ങളുടെ പാർട്ടിയുടെ മെമ്പർഷിപ്പും അതുപോലെ തന്നെ വർഗ ബഹുജന സംഘടനകൾ അതിൻ്റെ മെമ്പർഷിപ്പും സാധാരണ നിലയിൽ
ഉള്ളതിനേക്കാളും ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ, 20-ാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഉള്ള മെമ്പർഷിപ്പിനേക്കാളും വർഗഭോജന സംഘടനയെക്കാളും ഇപ്പോൾ മെമ്പർഷിപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. രണ്ട്, ഞങ്ങളുടെ സംഘടനാ ശേഷി വർദ്ധിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇടപെടൽ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ, പാർട്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ, വർഗഭോജന സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ, അന്യാദൃശ്യമായ ജനപങ്കാളിത്തം ഈ പ്രക്ഷോഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നുകൂടി നിങ്ങൾ കാണാൻ പോവുകയാണ് ഈ 11-ാം തീയതി നടക്കുന്ന അത്യുജ്വലമായ ഒരു പ്രക്ഷോഭം. അതായത് കാസർഗോഡ് മുതൽ, മഞ്ചേശ്വരം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഒരേ നിരയിൽ കുത്തിയിരുന്ന മനുഷ്യച്ചങ്ങല, അതുപോലെ തന്നെ നമ്മുടെ DYFI സംഘടിപ്പിച്ചിട്ടുള്ള മനുഷ്യക്കോട്ട, അതിനെ എല്ലാം അതിജീവിക്കത്തക്ക രൂപത്തിലുള്ള ജനപങ്കാളിത്തത്തോടുകൂടി ആ പ്രക്ഷോഭമാണ് ഏറ്റവും വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നത്. ഒരു 20-25 ലക്ഷത്തിൻ്റെയും ഇടയിൽ ആൾക്കാർ പങ്കെടുക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ ഒരു വലിയ, ശ്രീ എ കെ ബാലൻ, അതായത് താങ്കൾ പറയുന്നത് അനുസരിച്ച് പാർട്ടി മെമ്പർഷിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ വർഗഭോജന സംഘടനകളുമായി ബന്ധപ്പെട്ട അംഗത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പാർട്ടിയുടെ പ്രക്ഷോഭങ്ങളെല്ലാം വലിയ ബഹുജന പങ്കാളിത്തത്തോടുകൂടി വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ CPIM അതിൻ്റെ സംഘടനാ തലത്തിലോ ആ പാർട്ടിയും ബഹുജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലോ ഒരു പരിശോധനയും നടത്തേണ്ട കാര്യമില്ല, പാർട്ടി എല്ലാ രംഗത്തും വലിയ രീതിയിൽ കുതിച്ചു കയറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതാ ഞാൻ രണ്ടാമത് പറയാൻ പോകുന്നത്. മിസ്റ്റർ പ്രകാശൻ ആദ്യം എൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഭാഗം കേട്ടു. ഇതൊക്കെയാണെങ്കിലും ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, അത് പരിഹരിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള സംഘടനാ ഇടപെടലുകളും ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചത് പാലക്കാട് ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന പ്ലീനമാണ്. ആ പ്ലീനത്തിന് മുമ്പ് ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയും ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയും ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റികളും ഞങ്ങളുടെ ബ്രാഞ്ച് കമ്മിറ്റികളും ചേർന്ന് സംഘടനാപരമായി താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെയുള്ള സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പോരായ്മ ഞങ്ങൾ കണ്ടുപിടിച്ചു. ജനങ്ങളുമായിട്ടുള്ള പ്രതിബദ്ധത ഉറപ്പിക്കുന്നതിൽ, ജനങ്ങളോട് ഒട്ടി നിൽക്കുന്നതിൽ, ജനവികാരം മാനിക്കുന്നതിൽ, ജനവികാരം മനസ്സിലാക്കി ഇടപെടുന്നതിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പോരായ്മകൾ. ശ്രീ ശ്രീ എ കെ ബാലൻ, അവിടെ ഒരു സംശയമുള്ളത്, അല്ലല്ല, അവിടെ ഒരു സംശയമുള്ളത്, താങ്കളുടെ പാർട്ടിയുടെ അംഗത്വം കൂടുന്നു, വർഗബഹുജന സംഘടനകളുടെ അംഗത്വം കൂടുന്നു, എന്നിട്ടും പ്രവർത്തനത്തിൽ ചില പോരായ്മകളുണ്ട് എന്ന് തോന്നുന്നു, അതെന്തുകൊണ്ടാണ്? കാരണം പ്രവർത്തനത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അംഗത്വം കൂടില്ല, വർഗഭോജന സംഘടനകളിലേക്ക് ആൾ വരില്ല, സമരങ്ങൾ വിജയിക്കില്ല, ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു, പക്ഷേ എന്നിട്ടും പാർട്ടി പ്ലീനം ചേരുമ്പോൾ നമുക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ചില പോരായ്മകളുണ്ട് എന്ന് തോന്നുന്നു, അതെന്തുകൊണ്ടാണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ. അത് പൂരിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇടപെടുന്നതിന്റെ ഒരു പ്രശ്നമായത് ഉണ്ടാകുന്നത്, നിങ്ങൾക്കൊരു വ്യക്തത ആദ്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും കേൾക്കണം. വളരുന്ന ഒരു പാർട്ടിയിൽ, ജനപങ്കാളിത്തം കൂടുന്നൊരു ഒരു പാർട്ടിയിൽ, ജനകീയ അടിത്തറ വർദ്ധിക്കുന്ന ഒരു പാർട്ടിയിൽ സ്വാഭാവികമായും സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകും, സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ ഉണ്ടാകും, അതിൻ്റെ കൂടപ്പുറപ്പാണ്. ആ സംഘടനാപരമായ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ പാർട്ടിയുടെ സന്ദേശം എത്തിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും അതിശക്തമായിട്ടുള്ള ഇടപെടലായിരിക്കണം പാർട്ടി ഇടപെടേണ്ടത്. കാരണം ഈ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഒറ്റ പാർട്ടി എന്ന നിലയിൽ, കേരളത്തിലെ ജനങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിൽ, 43% വോട്ട് ഇപ്പോഴുമുള്ള കേരളത്തിലെ ജനങ്ങളിൽ ഇപ്പോഴുമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ പാർട്ടിയുടെ ജനകീയ അടിത്തറ പിന്നോട്ട് പോകും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പാർട്ടി പ്ലീനത്തിൽ ഓരോ ഭാഗത്തെ സംബന്ധിച്ചും ഓരോ തലത്തിലുള്ള. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ എ കെ ബാലൻ പറഞ്ഞു, താങ്കൾ കേട്ടല്ലോ, ഒരു ഭാഗത്ത് പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൂടുന്നു, വർഗഭോജന സംഘടനകളുടെ മെമ്പർഷിപ്പ് കൂടുന്നു, സമരങ്ങൾ വിജയിക്കുന്നു,
അപ്പോൾ പോലും ഏറ്റവും വലിയൊരു പാർട്ടി എന്ന നിലയിൽ അതിന് പറ്റുന്ന പാളിച്ചകൾ, അത് ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന വിഷയം, അതിൻ്റെ നേതൃത്വത്തിലും താഴെത്തട്ടിലും വരുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ലംഘിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇതേ സംബന്ധിച്ച് ആ പാർട്ടി പരിശോധന നടത്തി മുന്നോട്ട് പോകുന്നു, മറ്റ് ഭയപ്പെടാനൊന്നുമില്ല. അല്ല പ്രകാശ്, സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നു പറയട്ടെ, അസാമാന്യമായ തൊലിക്കെട്ടി വേണം ഈ എ കെ ബാലനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഒരു സാധാരണ പൗരന് കേട്ടിരിക്കണമെങ്കിൽ. ഈ ഈ നേതാക്കന്മാർ കേരളത്തിലാണോ അതോ വല്ല ഉത്തർപ്രദേശിലും ബീഹാറിലും ആണോ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ അടിത്തറ വളരുന്നു, പാർട്ടിയുടെ ജനസമ്മതി വർദ്ധിക്കുന്നു, പാർട്ടി 20-25 ലക്ഷം പേര് പങ്കെടുക്കുന്ന വലിയൊരു സമരം നടത്താൻ പോവുകയാണെന്നാണ് അദ്ദേഹം അവിടെ ഇരുന്ന് വളരെ ആവേശഭരിതനായി പറയുന്നത്. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? 2006 മുതൽ നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും മുച്ചൂടും തോറ്റു, എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തോറ്റു, പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റു, ഇപ്പം അരുവിക്കര തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടിന് തോറ്റു. 2006 മുതൽ നടത്തിയ മുഴുവൻ സമരങ്ങളും ഒന്നൊഴിയാതെ പരാജയപ്പെട്ടു എന്നാണ് ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ CPIM പത്ത് 20,000 വോട്ട് BJP കൊണ്ടുപോയി. CPIM നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. ന്യൂനപക്ഷങ്ങൾ മുഴുവൻ UDFലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഭൂരിപക്ഷങ്ങളുടെ വോട്ട് BJP CPIM ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, BJP ഒരു മൂന്നാമത്തെ കക്ഷിയായി കേരളത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ CPIM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന അവസരത്തിൽ അതിൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം വന്നിരുന്നിട്ട് പാർട്ടി വളരുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പാർട്ടി കേരളത്തിൽ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ താഴെത്തട്ടിൽ പ്രാദേശികമായിട്ട് ആളുകൾ പോയതും വന്നതുമാണോ പ്രകാശേ പ്രശ്നം? ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ, ഈ ബാലൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൻ്റെ അതിൻ്റെ ജീർണത, അതിൻ്റെ കടുത്ത വിഭാഗീയത, അതിൻ്റെ കടുത്ത അഴിമതിവൽക്കരണം, ഇതിലെല്ലാം ആശങ്ക പൂണ്ട ജനങ്ങൾ പകയോടുകൂടി BJP വോട്ട് ചെയ്യുകയാണ്. ഇത് കണ്ടുപിടിച്ച് ജനങ്ങളോട് സമസ്താപരാധം പറഞ്ഞ് കൊള്ളയില്ലാത്ത മുഴുവൻ നേതാക്കന്മാരും മൂക്ക് മുട്ടേ മുട്ടിച്ച് ക്ഷമ ജനങ്ങളോട് പറഞ്ഞ് മാറി നിന്നാൽ മാത്രമേ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരിത് പറയുകയാണ് സംസ്ഥാന നേതൃത്വം വളരെ മെച്ചപ്പെട്ടതാണ്, താഴത്തെ പാർട്ടിക്കാരാണ് പ്രശ്നം. ഇത് 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 യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ KR ഗൗരിയമ്മയെ പോലെ ഒരിക്കൽ പാർട്ടി വിട്ടുപോയാൽ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചു കൊണ്ടുവരാൻ സംസ്ഥാന നേതൃത്വം തന്നെ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ CMP എന്ന് പറയുന്ന പാർട്ടിയെ അതിനെ സഹകരിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഇപ്പോൾ പിയേഴ്സിനെ പോലുള്ള, NK മാധവനെ പോലെ, അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ വിട്ടുപോയ ആളുകളെ നേരിൽ കണ്ട് സംസാരിക്കുകയും ഒപ്പം നിർത്താൻ കഴിയുമോ എന്ന് നോക്കുകയും ചെയ്യുന്നു. പ്രാദേശിക തലത്തിലും ചെറിയ കാര്യങ്ങളാൽ ആ പാർട്ടി വിട്ടുപോയവരെ തിരിച്ചുകൊണ്ടുപോകും, മുരളിയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പാർട്ടി വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ സംസ്ഥാന നേതൃത്വം തന്നെ മുൻകൈയെടുത്ത് ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്, അതിനെ കുറച്ച് കാണാൻ കഴിയുമോ? ഇതോടൊപ്പം തന്നെ ആ പാർട്ടി പ്ലീനം നടത്തി അതിൻ്റെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് 10-37 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തെയും പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് ആ പാർട്ടി നടത്തുന്ന പ്രക്രിയ. പക്ഷേ BJPയോടോ മറ്റേതെങ്കിലും സംഘടനകളോടോ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് SNDPയോ മറ്റേതെങ്കിലും സംഘടനകളോ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ, CPIM മാത്രം കുറ്റമാണ് എന്ന് പറയാൻ കഴിയുമോ? അല്ല പ്രകാശ്, ഇതിനകത്ത് ഈ ഈ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ 34,145 വോട്ട് BJP കിട്ടി. ദയവായി ഒരു നിമിഷം, SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ടെലിഫോൺ ലൈൻ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇപ്പൊ താങ്കൾക്ക് BJP SNDP യോഗത്തെ സഹകരിപ്പിക്കണമെങ്കിൽ അങ്ങനെ സഹകരിപ്പിച്ചാൽ മതി, അതിന് CPIM കുറ്റം പറയേണ്ടതില്ല. CPIM എടാവാട വിളികളുണ്ട്, അതുകൊണ്ടാണ് CPIM പ്രശ്നം, അങ്ങനെയൊന്നും CPIM ഇല്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ താങ്കൾക്ക് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടാവാട എന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥം, അതിലുള്ള പല നേതാക്കന്മാരുടെയും പ്രവർത്തന ശൈലി മാറണം എന്നുള്ള അർത്ഥത്തിൽ അതൊരു നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്, അതല്ല അതൊരു ദുരുദ്ദേശത്തിൽ പറഞ്ഞതല്ല. ഇപ്പൊ ഞാൻ പോയി BJPയുടെ ചില അമിത്ഷായെ കണ്ടത് എന്താ പേരിൽ ഒരു നിഴലിന് വേണ്ടി ഒരു യുദ്ധം ചെയ്യേണ്ട കാര്യം ഇവിടെ ഇല്ല. ഇവിടെ ഒരു കാര്യവും സംഭവിച്ചില്ല. ഞാൻ അമിത്ഷായെ കണ്ടു, ശരിയാണ്, രാജ്യം ഭരിക്കുന്ന
പാർട്ടിയുടെ സെക്രട്ടറിയെ കണ്ടു, ഇതിനു മുമ്പ് സോണിയാഗാന്ധിയെ കണ്ടു. അന്ന് ആരും ഒരു തർക്കവും പറഞ്ഞില്ല. അപ്പോ ഞാൻ ഒരു അമിത്ഷായെ കണ്ടു എന്നതിന്റെ പേരില് ഇത്തരം ഭൂകമ്പം ഇവിടെ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? ഈ നിഴലിന് വേണ്ടി ഇത്രയും ചെയ്യേണ്ട യാതൊരു കാര്യം ഇവിടെ ഉണ്ടായില്ല. ഒരു സംഭവം ഉണ്ടായില്ല, ഇല്ലാത്തൊരു സംഭവം പറഞ്ഞു പറഞ്ഞു ചർച്ച ചെയ്ത് എവിടം വരെ കൊണ്ടെത്തിച്ചു. എനിക്ക് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം അങ്ങനെ ഒന്നും ഇല്ല, എടാ വേടാ ഇല്ല എങ്കിൽ നല്ലത് തന്നെ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, താങ്കൾ ദില്ലിയിൽ പറഞ്ഞു കൂടുതൽ താല്പര്യം ഇടതുപക്ഷത്തോടാണ്, ഇടതുപക്ഷം നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് സഹകരിച്ചു പോകാനാണ് താല്പര്യം എന്ന്. ഇപ്പോൾ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു എസ് എൻ ഡി പിക്കും ആർ എസ് എസിനും ഒരിക്കലും ഒന്നിക്കാനാവാത്ത നിലപാടുള്ള സംഘടനകളാണ്, ആ രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണോ താങ്കളുടെ ഒരു നിലപാട്, അതോ ഭിന്നമായ ആശയ തലങ്ങളുള്ള ബി ജെ പിയുമായി സഹകരിച്ചു പോകണം എന്ന നിലപാടുണ്ടോ? ആ കാര്യത്തിൽ ഒരു അവ്യക്തത താങ്കളുടെ അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ, അതിലൊന്ന് വ്യക്തത വരുത്താൻ കഴിയുമോ? അമിത്ഷായെ ഞാൻ കണ്ടത് ആരാണ്? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയാണ് കണ്ടത്. ഇതിനു മുമ്പ് സോണിയയെ കണ്ടില്ല. അന്ന് രാജ്യം ഭരിക്കുന്നവരുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ. അന്ന് ഈ വിവാദമൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഇടതുപക്ഷത്തെ ഉള്ള ഒരു ആഭിമുഖ്യം എനിക്ക് 1963 തൊട്ടുള്ളതാണ്. അവര് പലപ്പോഴും അവരുമായിട്ട് യോജിച്ചും വിയോജിച്ചും പല അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ഏറെ ആഭിമുഖ്യം ഇടതുപക്ഷ പ്രസ്ഥാനത്തോടാണ്. അതുകൊണ്ട് തന്നെ അവരിലുള്ള വീഴ്ചകൾ ചിലത് കാണുകയും അത് തുറന്നു പറയുകയും ചെയ്യുമ്പോൾ അതിന് വിദ്വേഷം അല്ല പറയേണ്ടത്, അതിന് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ കണ്ടുപിടിച്ച് പരിഹാരം കാണണം. അതാണ് അരുവിപ്പുറത്തും നെയ്യാറ്റിൻകരയിലും ഉണ്ടായ പരാജയത്തിന്റെ കാരണം അപഗ്രഹിച്ച് മനസ്സിലാക്കണ്ടേ? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, CPIMനെ സംബന്ധിച്ച് അത് അവർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സജി ചെറിയാനെ താങ്കളെ സന്ദർശിക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ടു താങ്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ലഭിക്കുന്ന വാർത്തകളനുസരിച്ച് താങ്കളുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമായി ശ്രീ പിണറായി വിജയൻ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ CPIMന്റെ ഭാഗത്ത് നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും എസ് എൻ ഡി പിയെയും സഹകരിപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ള കൂടിയാലോചനകളും വിട്ടുവീഴ്ചകളും നടത്തുന്നുണ്ട്, ഒരു ശത്രുതാപരമായ സമീപനമല്ല ഉള്ളത്. ആ സാഹചര്യത്തിൽ ഒരു സഹകരണത്തിന്റെ സാധ്യത തന്നെയാണോ ഇനിയും ഉറപ്പിച്ച് പറയാൻ കഴിയുക? തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് യോജിച്ചു പോകാനാണ് എനിക്ക് ഏറെ താല്പര്യം. മറ്റാരേക്കാളും നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാനും വിശ്വസിച്ച് പ്രവർത്തിക്കാനും, മാത്രമല്ല ഞാൻ പ്രതിനിധാനം ചെയ്ത സമുദായത്തിലെ ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടു കൂടി കാണുന്നൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അവരത് കൂടുതലുള്ളപ്പോൾ അവരിലുള്ള തെറ്റുകളും കുറ്റങ്ങളും പറയുമ്പോൾ അതൊരു ഗൗരവത്തോടോ അതിനൊക്കെ വിമർശനാത്മകമായ മാത്രമല്ല പറയേണ്ടത്, അത് തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള മനസ്സിലെ ഉണ്ടാകുന്നത്. സജിച്ചെറിയാൻ വന്നപ്പോഴും ഞാൻ അവരോട് വളരെ സ്നേഹം, മാത്രമല്ല സജിച്ചെറിയാൻ ഞാൻ 18 മുമ്പ് റോഡ് ചെങ്ങന്നൂർ റോഡെ കൂടി യാത്രാ നയിച്ചു പോകുമ്പോൾ എന്റെ തോളയിൽ മഞ്ഞ ചാൽ അണിയിച്ച ഏക കമ്മ്യൂണിസ്റ്റുകാരനാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ഷാള് എന്റെ ഇട്ട ആളാണ് സജിച്ചെറിയാൻ. അങ്ങനെ വ്യക്തിപരമായി എനിക്ക് വളരെ താല്പര്യവും ഇഷ്ടവും ഞങ്ങൾ തമ്മിൽ ഒരുപാട് കുറ്റങ്ങളായിട്ടുണ്ട്. കാരണം അദ്ദേഹം വന്ന് ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എനിക്ക് ഒരിക്കലും ഈ മാധ്യമങ്ങളായാലും മറ്റു പലരിലും വന്നതുപോലുള്ള വാർത്തകൾ സൃഷ്ടിച്ച് വാർത്തയിലേക്ക് പോയി നെല്ലിന് വേണ്ടി യുദ്ധം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവ വികാസവും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. വ്യക്തമാണ്. ദയവായി താങ്കൾ തുടരുക. ശ്രീ എ കെ ബാലൻ, ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന് താല്പര്യം, അതുപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ അണികളിൽ ഭൂരിഭാഗവും ഇടതുപക്ഷ അണികളാണ്, അത് അദ്ദേഹത്തിന് അറിയാം. ചില തെറ്റുകൾ പോരായ്മകൾ അത് തിരുത്തണമെന്ന് പറഞ്ഞുമ്പോഴേക്കും അദ്ദേഹം ദേ ബി ജെ പിയിലേക്ക് എസ് എൻ ഡി പി യോഗത്തെ കൊണ്ടുപോകുന്നു എന്ന മുൻവിധിയോടുകൂടിയുള്ള വിമർശനം അത് വേണ്ടതുണ്ടോ? ഇതില് വെള്ളാപ്പള്ളി പറഞ്ഞതിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്റെ തൊലിക്കട്ടി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഷാജകാൻ പറഞ്ഞു, എന്റെ തൊലിക്കട്ടിന്റെ ശക്തി ഒന്നും നോക്കാനൊന്നും ഷാജകാൻ ആരുമല്ല. ആദ്യങ്ങളത് മനസ്സിലാക്കണം. ഈ പാർട്ടിയിൽ നിന്ന് വർഗശത്രുക്കൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയും അതിൻ്റെ ആനുകൂല്യം പറ്റുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് ചവിട്ടിയിട്ട് പുറത്താക്കിയത്.
അതിന്റെ അന്വേഷണ കമ്മീഷന്റെ അകത്തുള്ള അതിലേക്ക് നമുക്ക് വരാം. ഈ വെള്ളാപ്പള്ളി നടേശന്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഗൗരവമായ രാഷ്ട്രീയത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഈ സാധകാന പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ടുള്ള ഈ പിന്നെ ഈ സംഭാഷണങ്ങളിലൊന്നും പരമാവധി എന്നെ പങ്കെടുപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം കുറെ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മറുപടി ഉണ്ടോ? ഹലോ, വെള്ളാപ്പള്ളി നടേശൻ പറയാൻ പോകുന്നത്? അതുകൊണ്ട് വെള്ളാപ്പള്ളി ആയിട്ടുള്ള സംസാരത്തിന്റെ അകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാൽ, അദ്ദേഹം പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്, ഇപ്പോഴും ഇടതുപക്ഷത്തോടാണ് ആഭിമുഖ്യം എന്ന് പറയുന്ന നല്ല വിശ്വാസത്തിലാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല. അതിനി അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും അദ്ദേഹം കാണിച്ചാൽ മതി. അതിന്റെ ഇടയിൽ ഏതെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ, താങ്കൾ ഇത് പറയുന്നത് ഇടതുപക്ഷത്തിന് സന്തോഷമാണ് എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എ കെ ബാലൻ പറയുന്നു, പക്ഷേ പ്രായോഗിക പ്രവർത്തനത്തിലും അത് കാണിക്കണം, അതാണ് ശ്രീ എ കെ ബാലൻ പറയുന്നത്. വേണ്ടിയിട്ട് പാർട്ടിയായിട്ട് തുറന്നൊരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും ഭാവി പ്രവർത്തനങ്ങൾക്ക് എന്താണ് രൂപവും ഭാവവും നൽകേണ്ടതെന്നും അവർ ഞാനുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ അതിന് സഹകരിക്കാൻ ഞാൻ എനിക്ക് യാതൊരു മടിയില്ല. പണ്ടും ഞാൻ എത്രയോ പ്രാവശ്യം എ കെ സി സെന്ററിൽ പോയിട്ടുള്ള ആളാണ്. ശ്രീ എ കെ ബാലൻ, പാർട്ടിയുമായി ചർച്ചയ്ക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തുറന്ന ചർച്ചയ്ക്ക് എന്ത് ചെയ്യണം? അതിന് തയ്യാറാണ്? പാർട്ടി തയ്യാറാണോ? ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ലീഡർഷിപ്പിലെ എല്ലാ ആൾക്കാരും അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്, ഞാനും അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്, മന്ത്രിയായിരിക്കുന്ന സമയത്തുണ്ട്, അല്ലാത്ത അവസരത്തിലും ഉണ്ട്. പക്ഷെ ഇടക്കാലത്തുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ പാർട്ടി നടത്താൻ നിർബന്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് അദ്ദേഹം പറഞ്ഞു, ഒരു സംഘടനയുടെ ആൾ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളുമായിട്ട് ഒരു സംഘടനയുടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് പക്ഷേ ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തെളിയിക്കാൻ ഞാൻ ഇടതുപക്ഷവുമായി സംസാരിക്കാം എന്ന് പറഞ്ഞതിനെ ഞാൻ പരിപൂർണമായും സ്വാഗതം. എ കെ ബാലൻ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷവുമായുള്ള ചർച്ച മുന്നോട്ട് പോകും, അങ്ങനെയാണോ? തീർച്ചയായിട്ടും. എ കെ ബാലൻ ഒരു മാന്യനുമാണ്, എനിക്ക് അദ്ദേഹത്തെ നല്ലപോലെ അറിയാം. അദ്ദേഹം മാന്യനാണ് എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നല്ല അറിവുള്ള ആളാണ്. എസ് എൻ ഡി പി യോഗത്തെ പറ്റിയറിയാം, എന്നെ പറ്റിയറിയാം, ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് തന്നെ എ കെ ബാലൻ തന്നെ മുൻകൈ എടുക്കട്ടെ, അല്ലെങ്കിൽ പാർട്ടി മുൻകൈ എടുക്കട്ടെ. ഞങ്ങൾക്ക് ഞാൻ എവിടെ വേണമെങ്കിലും പോരാ, ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എ കെ ജി സെന്ററിൽ എത്രയോ പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള ആളാണ്. വ്യക്തമാണ്, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഒരു ചർച്ചയ്ക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തയ്യാറാണ് സി പി എമ്മുമായി. അതിന് പാർട്ടി സന്നദ്ധമാണെങ്കിൽ എവിടെയും ആ ചർച്ചയ്ക്ക് അദ്ദേഹം തയ്യാറാണ്. ബി ജെ പിയുമായി അല്ല അദ്ദേഹത്തിൻ്റെ സഖ്യം, മറിച്ച് സി പി ഐ എം അതിൻ്റെ പോരായ്മകൾ തിരുത്തണം എന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ എ കെ ബാലൻ, ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ എ സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.